മലപ്പുറം ജില്ലയിലെ 16 പഞ്ചായത്തുകളിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. പോത്തുകൽ, വണ്ടൂർ എന്നീ മേഖലയിലെ പഞ്ചായത്തുകൾ ഉൾപ്പെടെയാണ് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചത്. കോവിഡ്-19 രണ്ടാംഘട്ട വ്യാപനത്തെ തുടർന്നാണ് ഇളവുകൾ കടുപ്പിച്ചിരിക്കുന്നത്. 5 പേരിൽ കൂടുതൽ കൂട്ടം കൂടുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. മാസ്ക്, സാമൂഹിക അകലം എന്നിവ പാലിക്കാത്തവർക്കെതിരെ കടുത്ത നടപടികൾ പോലീസ് സ്വീകരിക്കും. കോവിഡ്-19 രണ്ടാംഘട്ട വ്യാപനത്തെ തുടർന്നാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. നിരോധനാജ്ഞയെക്കുറിച്ച് പോത്തുകൽ പോലീസ് ഇൻസ്പെക്ടർ ശംഭുനാഥ് പറയുന്നത് ഇങ്ങനെ. നമസ്കാരം, പോത്തുകൽ സർക്കിൾ ഇൻസ്പെക്ടറാണ്. എന്റെ പേര് ശംഭുനാഥ്. നമുക്കറിയാം, കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതിന്റെ ഭാഗമായി ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 30% കൂടിയ 16 ജില്ലകളിൽ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ കളക്ടർ CRPC 144 പ്രകാരമുള്ള നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി 9 മണി മുതൽ ഇതിന്റെ നിയന്ത്രണങ്ങൾ നിലവിൽ വരും. പ്രധാനമായും ഇതിൽ പറയുന്നത്, 5 അതിൽ കൂടുതലോ ആളുകൾ കൂട്ടം കൂടി കവലകളിൽ, പൊതുസ്ഥലങ്ങളിൽ നിൽക്കുന്നത് കർശനമായി നിയോഗിച്ചിരിക്കുകയാണ്. 2 കാര്യം, ആരാധനാലയങ്ങളിൽ മതപരമായ ചടങ്ങുകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ഇവിടെ ഒന്നും തന്നെ 5 കൂടുതൽ ആളുകൾ പങ്കെടുക്കാൻ പാടില്ല. കഴിയുന്നതും പൊതുജനങ്ങളുടെ പങ്കാളിത്തം ഒഴിവാക്കി മതപരമായ ചടങ്ങുകൾ മാത്രമാക്കി നടത്തണം എന്നുള്ളതാണ് ആ ഓർഡറിൽ വിവക്ഷിക്കുന്നത്. ഇനി പോലീസ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കർശനമായ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ നമ്മൾ കാണാവുന്നതാണ്, രാവിലെ നമ്മൾ ഉള്ളോട്ടുള്ള ഏരിയകളിലൊക്കെയുള്ള ചായക്കടകളിൽ ഒരു ചെറിയ ആൾക്കൂട്ടം കാണാറുണ്ട്. ആയത് കൃത്യമായിട്ട് ഒഴിവാക്കേണ്ടതാണ്. അത് ചായക്കട നടത്തുന്ന ആളുകൾക്ക് എതിരെ പോലീസ് തിരിയുന്ന ഒരവസ്ഥയിലേക്കാണ് പോവുക. കഴിയുന്നതും 60 വയസ്സുള്ള ആൾക്കാരെ ചായക്കടകളിൽ കൂടി നിൽക്കാൻ അനുവദിക്കാതെ പെട്ടെന്ന് വന്ന് പോകുന്ന രീതിയിലേക്ക് ഈ ചായക്കടകൾ നടത്തുന്ന ആളുകൾ സഹകരിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്ത് അവർ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കെതിരെ ആണ് പോലീസ് നടപടിയെടുക്കുക. കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി പൊതുവിൽ പറയാനുള്ളത്, കോവിഡ്-19 വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബാക്ക് ടു ബേസിക്സ് എന്ന് പറയുന്നത് പോലെ നമ്മൾ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മളും ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മളുടെ പ്രിയപ്പെട്ടവരും നമ്മളുടെ അയൽവാസികളും ബന്ധുക്കളും എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാവണം. മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഈ കോവിഡ് വാക്സിനേഷൻ സെന്ററുകളിൽ വാക്സിൻ എടുക്കാൻ പോകുന്നവർ യാതൊരു നിയന്ത്രണവും ഇല്ലാതെയാണ് ഇതിനുവേണ്ടി ബഹളം വെച്ച് ആൾക്കൂട്ട മര്യാദ പാലിക്കാതെ നിൽക്കുന്നുണ്ട്. അത് ശരിയല്ല. നമ്മൾ കൃത്യമായിട്ടും സോഷ്യൽ ഡിസ്റ്റൻസ് പാലിച്ച് വേണം വാക്സിൻ എടുക്കാൻ പോകുന്നവർ അതിനുവേണ്ടി നിൽക്കേണ്ടത്. വാക്സിൻ എടുക്കാൻ പോവുകയാണെന്നുള്ള ആ സമയം കൊണ്ട് കൊറോണ വരാതിരിക്കില്ല. കൊറോണ ഏത് നിമിഷവും നിങ്ങളെ ആക്രമിച്ചേക്കാം. അതുകൊണ്ട് കൃത്യമായിട്ട് സോഷ്യൽ ഡിസ്റ്റൻസ് പാലിച്ച് അതിന്റെ മര്യാദകൾ പാലിച്ച് നിങ്ങൾ വാക്സിനേഷൻ സെന്ററുകളിൽ പോകേണ്ടതാണ്. നാളെയും മറ്റന്നാളും 24, 25 തീയതികളിൽ 2 അവധി ദിവസങ്ങളാണ്. അന്ന് കൂടുതൽ നിയന്ത്രണങ്ങൾ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അവശ്യ സർവീസുകൾ, അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ ഒക്കെ മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി അത് വ്യക്തമാവുള്ളൂ. എന്തായാലും നമ്മൾ ഈ കൊറോണയുടെ ഈ സാഹചര്യത്തിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ അതിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതാണ്. കഴിയുന്നതും നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ പാലിക്കുക. കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങൾ ശനി, ഞായർ ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ന്യൂസ് ബ്യൂറോ, പോത്തുകൽ.